ഹലോ നമസ്കാരം വീത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നിങ്ങളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം നമ്മളൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ളവരാകാം ഒരുപക്ഷെ ട്രാഫിക് അല്ലെങ്കിൽ കൂടെ നടന്നെങ്കിലും പോയിട്ടുണ്ടാവാം അവിടെ എല്ലാം ട്രാഫിക് ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അത് ഇലക്ട്രിക്കലി പവേർഡ് ആയിരിക്കും അല്ലെങ്കിൽ കറണ്ട് കൊടുത്ത് കത്തുന്നതോ സോളാറിൽ കത്തുന്നതോ ബൾബ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ആ ബൾബ് കത്തുന്നത് പക്ഷേ ഇന്നിവിടെ നമ്മളൊരു ട്രാഫിക് ലൈറ്റ് ഉണ്ടാക്കാൻ പോകും പക്ഷേ അതൊരിക്കലും ഇലക്ട്രിക്കലി പവേർഡോ ബൾബ് ഒന്നും വെച്ചിട്ടല്ല കെമിസ്ട്രിയുടെ സഹായത്തോടെ നമ്മൾ അടിപൊളി ട്രാഫിക് ലൈറ്റ് ഉണ്ടാക്കാൻ പോകും സോ എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കെമിക്കൽ ട്രാഫിക് ലൈറ്റ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓക്സിഡൈസേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് സോ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസ് സോഡിയം ഹൈഡ്രോക്സ് പെല്ലറ്റ്സും ഗ്ലൂക്കോസ് ഡി നമ്മുടെ നോർമലി നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഗ്ലൂക്കോസ് ഡി പിന്നെ ഇൻഡിഗോ കാർമൈൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതിൽ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഇത്തിരി ഹാംഫുൾ ആണ് കാരണം അത് ഇത്തിരി കയ്യിലൊക്കെ വീണാൽ പൊള്ളുന്നതും ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോപ്പൊക്കെ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തിരി നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാര്യം നമ്മുടെ കയ്യിലൊക്കെ വീണാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവായി ഇതാരും നിങ്ങളുടെ വീടുകളിലോ സ്കൂളിലോ മറ്റോ ഗൈഡൻസ് ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം ഫ്രണ്ട്സ് നമുക്കാദ്യം നമ്മുടെ സൊല്യൂഷനെ പ്രിപ്പയർ ചെയ്യണം അതിനായിട്ട് നമ്മളൊരു ബീക്കർ എടുക്കാം ആ ബീക്കറിലേക്ക് ഏകദേശം 150 മില്ലി ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കിച്ചൺ സ്കെയിൽ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 3 ഗ്രാം ഗ്ലൂക്കോസ് നമുക്ക് അളന്നെടുക്കണം സോ അതിനായിട്ട് ഒരു കിച്ചൺ സ്കെയിൽ വെച്ചിട്ട് 3 ഗ്രാം ഗ്ലൂക്കോസ് നമുക്കെടുക്കാം ആ ഗ്ലൂക്കോസ് നേരെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീക്കറിലേക്ക് 150 മില്ലി സൊല്യൂ വാട്ടറിലേക്ക് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്കൊരു 5 ഗ്രാം ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമുണ്ട് സോ അതൊരു 5 ഗ്രാം നമുക്കിതിൽ മെഷർ ചെയ്തെടുക്കാം എടുത്തു വെച്ചിട്ടുള്ള 5 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഈ സൊല്യൂഷനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് അലിയണം ഈ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടൻസ് മുഴുവൻ ആ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു കഴിയണം സോ ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആ ഫ്ലാസ്കിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എ സോ ഇനി നമുക്ക് ഇതങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻ ബി പ്രിപ്പയർ ചെയ്യണം അതിനായിട്ട് ഒരു കോണിക്കൽ ഫ്ലാസ്ക് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം 100 മില്ലി ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്കെടുക്കാം അതിലേക്ക് നമ്മുടെ ഇൻഡിഗോ കാർമൈൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആ കളർ നമുക്കൊരു 1 ഗ്രാം വേണ്ട ഇവിടെ ഒരു ജസ്റ്റ് ഒരു പിഞ്ച് യൂസ് ചെയ്താൽ മതി ഒരു 20 mg കടുപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ ആ സൊല്യൂഷൻ ബ്ലൂ കളറിലേക്ക് മാറി ഇൻഡിഗോ കർമ്മേൻ്റെ അതേ കളറിലേക്ക് ആ കളർ ആ സൊല്യൂഷനായി സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ബി ശരിക്കും ഈ സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ കെമിക്കൽ ട്രാഫിക് ലൈറ്റ് കത്താൻ പോകുന്നത് ശരിക്കും ഇനി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ തന്നെ കാണാം ആ സൊല്യൂഷൻ ഒരു റെഡ് കളറിലേക്ക് ഇപ്പോൾ മാറി ഇനി നമ്മൾ ജസ്റ്റ് ഒരു കോർക്ക് വെച്ച് നമ്മുടെ കയ്യിൽ കുലുക്കുമ്പോൾ കയ്യിൽ പറ്റാതെ ഒരു കോർക്ക് പോലെ വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സൊല്യൂഷൻ ഗ്രീൻ കളറിലേക്ക് വന്നു ഇനി അതിപ്പോൾ നേരെ റെഡ് കളറിലേക്ക് മാറുന്നത് കാണാം ഇത് റെഡ് കളറിലേക്ക് മാറി റെഡ് കളറിൽ നിന്ന് അത് യെല്ലോ കളറിലേക്ക് മാറുന്നത് ഒരു ഇത്തിരി സമയം എടുക്കുന്നുണ്ട് സോ ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും യെല്ലോ കളറിലേക്ക് അത് മാറി വരുന്നുണ്ട് ആ റെഡ് കളർ മാറി യെല്ലോ കളറിലേക്ക് മാറി ഇനി ഈ പ്രോസസ്സ് തന്നെ നമുക്ക് ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഓക്സിജൻ വീണ്ടും ഇൻഡിഗോ കാർമൈനെ ഓക്സിഡൈസ് ചെയ്തിട്ട് വീണ്ടും ദേ നമുക്ക് കാണാം അത് ഗ്രീൻ കളറിലേക്ക് വന്നു നമ്മളിപ്പോൾ കാണുന്ന ഈ ഗ്രീൻ കളർ ശരിക്കും ഓക്സിഡൈസ് ഫോമിലുള്ള കളറാണ് നമ്മൾ ഈ ഗ്രീൻ സൊല്യൂഷൻ പിന്നെ വെയിറ്റ് നമ്മളിങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ കളർ ചേഞ്ച് പോകുന്നത് കാണാം അത് ശരിക്കും സംഭവിക്കുന്നത് ഈ ഗ്ലൂക്കോസ്
ഇൻഡിഗോ കാർമൈനെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ അത് ആദ്യം റെഡ് പിന്നെ യെല്ലോ ഇങ്ങനെ മാറി വരുന്നതാണ്. നമ്മൾ ഷേക്ക് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്ന അവിടുത്തെ അതിന ഉള്ളിലുള്ള എയർ അതിൻ്റെ എയറിലുള്ള ഓക്സിജൻ നമ്മുടെ ഇൻഡിഗോ കാർമൈനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് വീണ്ടും പഴയ ആ കളറിലേക്ക് വരുന്നു. ശരിക്കും നോർമലി ഇത് ഈ സൊല്യൂഷൻ ഇരിക്കുമ്പോൾ ഇതിനകത്തുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ഇൻഡിഗോ കാർമൈനുമായിട്ട് റിഡക്ഷൻ റിയാക്ഷൻ നടക്കുകയും കളർ ചേഞ്ച് വരികയും പിന്നീട് നമ്മളിത് ഷേക്ക് ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ ഫ്ലാസ്കിലുള്ള ഓക്സിജൻ നമ്മുടെ ലിക്വിഡുമായിട്ട് കലരുകയും ആ ഓക്സിജൻ ഇൻഡിഗോ കാർമൈനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് ആ കളർ റിവേഴ്സിൽ വരികയാണ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രാഫിക് ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന അടുത്ത വീഡിയോ മറക്കാതെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ അറിവിൽ നിന്ന് ഞങ്ങൾക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി, ഒരു അടിപൊളി കണ്ടൻറ്റുമായി നിങ്ങളിലേക്ക് വരും വരെ V3 സൈൻ ഓഫ്. താങ്ക് യു ഓൾ.